ഹലോ ഹായ്, ഇന്ന് നമ്മൾ ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആണ്. നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എറണാകുളത്തു നിന്നാണ് പോകുന്നത്. എറണാകുളത്ത് ഇടുക്കിയിലുള്ള കാൽവരി മൗണ്ടും അതുപോലെ തന്നെ ഇടുക്കി ഡാമും ആണ് നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്ന കാൽവരി മൗണ്ടാണ്. അപ്പോൾ ഏകദേശം എറണാകുളത്തു നിന്നൊരു 98 കിലോമീറ്ററോളം ഉണ്ട് കാൽവരി മൗണ്ട് വരെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാൽവരി മൗണ്ട് കാണാൻ പോകുന്നു. കാൽവരി മൗണ്ടിൽ എന്തൊക്കെയാ കാഴ്ചകൾ എന്നത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് കാണിക്കാം. നമ്മൾ പറഞ്ഞു കഴിവെന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാമിൻ്റെ ടോപ്പിലുള്ള വെള്ളം കിടക്കുന്നതാണ്. അതുപോലെ മൃഗങ്ങളത്തെ വെള്ളം കുടിക്കാൻ വരുന്നത്തെ കാണാവുന്നതാണ് പറയുന്നത്. പിന്നെ നല്ല വ്യൂ പോയിൻ്റാണ്. അങ്ങനെയൊക്കെയാണ് കാൽവരി മൗണ്ടിലത്തെ കാഴ്ചകളൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം. അപ്പം നമുക്ക് നേരെ യാത്ര തുടങ്ങാം. ഇടുക്കിയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടുത്തടുത്തുള്ള ഒരു ഇടമാണ് ഇടുക്കി. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും 3600 അടിയോളം ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ സാധാരണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഞ്ഞോട് കൂടിയുള്ള ഒരു തണുത്ത കാലാവസ്ഥയാണ് എപ്പോഴും കാണപ്പെടുന്നത്. പിന്നെ ഇടുക്കിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് പ്ലേസുകൾ തമ്മിൽ അധിക ദൂരവ്യത്യാസം ഇല്ലാത്തതിനാൽ നമുക്ക് കണ്ടുകണ്ട് പെട്ടെന്ന് പോകാവുന്ന ഒരു ഇടം കൂടിയാണ് ഇടുക്കി. ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ആദ്യത്തെ വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഡാമിൻ്റെ റിസർവോയിലും പകുതി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല വ്യൂ നമുക്ക് മുകളിൽ ചെല്ലുമ്പോൾ അതോടെ വേറെയും കിട്ടും. നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടുമാണ് ഇവർ ഈ പാർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. ഇവർ ടിക്കറ്റിന് പൈസ വാങ്ങുന്നുണ്ടെങ്കിലും അതിൻ്റേതായ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ നല്ല കിടിലൻ സ്ഥലമാണ് കേട്ടോ. അതുപോലെ തന്നെ കുറവുമലയുടെയും കുറത്തിമലയുടെയും ഇടയിലായിട്ട് പണിതിരിക്കുന്ന ഡാമും റിസർവോയറും കാണാനായിട്ട് ഒരു കിടിലും വ്യൂ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഡാമിൻ്റെ റിസർവോറിൻ്റെ അത് ബോട്ടിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹിൽ വ്യൂ പാർക്കിൻ്റെ ബാക്ക് വശത്തായിട്ട് ഡാം പണിയാൻ വേണ്ടിയിട്ട് പാറ പൊട്ടിച്ചെടുത്തിരിക്കുന്ന കുഴിയൊക്കെയുണ്ട്. ഇവിടെ നല്ല അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ നല്ലൊരു എൻജോയ്മെൻ്റ് അല്ലേ, കുറച്ച് ദൂരം ഉള്ളെങ്കിലും. അതുപോലെ തന്നെ ഇത് കയറാത്തവർക്ക് കാണുമ്പോൾ ഒരു കൗതുകം കൂടെയാണ്. ഈ പാർക്ക് ഇത്ര വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിന് ഇവരൊന്ന് അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. പല പാർക്കുകളിലും എൻട്രൻസ് ഫ്രീ ഉണ്ടെങ്കിലും ഇത്രയ്ക്ക് വൃത്തി ഉണ്ടാവില്ല. ഈ പാർക്ക് ഒന്നും പറയാനില്ല, അടിപൊളി. ഇതിലെ കുറച്ചുകൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഡാമിൻ്റെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസുകളും കൂടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ കാണാനായിട്ട്. ഇതിലെ നമുക്ക് കയറിൽ കൂടെ സൈക്കിൾ ഓട്ടി പോകാം കേട്ടോ. ഇതിലെ കുറച്ച് സ്റ്റെപ്പുകളും കൂടെ കയറി കഴിഞ്ഞാൽ ഹിൽ വ്യൂ പാർക്കിൻ്റെ ഏറ്റവും ടോപ്പിലെത്തും കേട്ടോ നമ്മൾ. ഇവിടെ നിന്നതിലാണ് ഇടുക്കി ഡാമിനെ കാണാവുന്ന ശരിക്കുള്ള വ്യൂ പോയിന്റ് കേട്ടോ. എന്താ വ്യൂ ആന്ന് നോക്കി. നല്ല പച്ച വിരിച്ച ഹിൽ വ്യൂ പാർക്കും അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി ഡാമും. അതുപോലെ തന്നെ അങ്ങേ അറ്റത്ത് കാണുന്ന കേട്ടോ നമ്മുടെ ആർച്ച് ഡാം ആ ലാസ്റ്റ് കാണുന്നതാണ്. അതുപോലെ തന്നെ മഴക്കാലത്ത് ഈ ചെറുതോണിലെ ഈ കാണുന്ന ഷട്ടർ പൊക്കിക്കഴിയുമ്പോഴാണ് പെരിയാറിൽ വെള്ളം കൂടുന്നത്. ആക്ച്വലി ഇത് പണ്ട് പെരിയാറായിരുന്നു, അവിടെയാണ് ഈ ഡാം കെട്ടിയിട്ട് വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് ഈ ഷട്ടർ പൊക്കിക്കഴിയുമ്പോൾ പെരിയാറിലൂടെ വെള്ളം ഒഴുകി വരുന്നത്. നമുക്കിനി ഇടുക്കി ഡാമിൻ്റെ ഏരിയൽ വ്യൂ ഒന്ന് നോക്കിയാലോ. നമുക്ക് ഈ ഇടുക്കി ഡാം എന്ന് പറയുന്നത് കുറവുമലയുടെയും കുറത്തിമലയുടെയും ഇടയിലുള്ള ഈ രണ്ട് ഡാമുകളുടെ പിന്നിലുള്ള ഈ വെള്ളം മാത്രമല്ല ഇടുക്കി ഡാം. അങ്ങനെ നമ്മുടെ ഇടുക്കി ഡാം ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കും കേട്ടോ. ഫോറസ്റ്റ് ഏരിയ കംപ്ലീറ്റ് ഇങ്ങേയറ്റത്ത് ഈ കാണുന്നതാണ് കേട്ടോ കുളമാവ് ഡാം. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂടി ചേരുന്നതാണ് നമ്മുടെ ഇടുക്കി ഡാം. ഈ രണ്ട് മലകളുടെ പേരാണ് ഒന്ന് കുറവുമലയും ഒന്ന് കുറത്തിമലയും.
ഈ കുറവൻ എന്ന് പറയുന്നത് ഒരു ആദിവാസി മൂപ്പനായിരുന്നു. അതുപോലെ കുറത്തി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഭാര്യയായിരുന്നു. അതുപോലെ തന്നെ ഈ രണ്ട് മലകളുടെ ഇടയിലാണ് 1973 ഈ ഡാമിൻ്റെ പണി കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ ഡാമിന് ശരിക്കുള്ള വ്യൂ കാണണമെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് പോകണം. നമുക്കിത് അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഡാമിനോട് ചേർന്നിരിക്കുന്ന ഈ വലിയ പാറയിൽ വലിയ റൂമും അതുപോലെ ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു വലിയൊരു കൺസ്ട്രക്ഷൻ തന്നെയാണ് കേട്ടോ ഈ ഇടുക്കി ഡാം. നമുക്കിവിടെ നിന്ന് കഴിയുമ്പോഴത്തോടെ കുറവും മലയിലായിട്ട് കുറേ ബില്ലറുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ബില്ലറിലൂടെയാണ് ഈ ഡാം പണിതുകൊണ്ടിരുന്ന സമയത്ത് റോപ്പ് കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ ബില്ലറെ റോപ്പ് കെട്ടിയിട്ടായിരുന്നു അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് അതിനുവേണ്ടി ഉപയോഗിച്ചതാണ് ഈ ബില്ലറുകൾ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ കുറവമലയിലേക്ക് നോക്കുമ്പോഴത്തോടെ കാണാൻ പറ്റും ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങൾ ഒരുപാട് പൊട്ടി പൊളിഞ്ഞു കിടക്കുന്നത്. ഇതെല്ലാം ഐസ് പ്ലാന്റുകളുടെ അവശിഷ്ടങ്ങളായിരുന്നു. ഇത് ഐസ് പ്ലാന്റുകൾ എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേകതരം കോൺക്രീറ്റ് മിശ്രിതം വെച്ചിട്ട് ഈ ഇടുക്കി ഡാം നിർമ്മിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ മിശ്രിതത്തിനെ തണുപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ഈ ഐസ് വെച്ചിട്ടായിരുന്നു അന്ന് തണുപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇത്രയോ ഐസ് പ്ലാന്റുകൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവശിഷ്ടങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തോടെ കാണാൻ പറ്റും ഇടുക്കി എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലം കാണാൻ പറ്റും. ഇവിടുത്തെ ഒരുപാട് ജനവാസത്തിലുള്ള ഒരു ഏരിയ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് വീടുകളിത്തെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡാമിൽ നല്ല ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും രണ്ട് ഡോറുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് പൊള്ളയായിരിക്കും എന്ന് തന്നെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് നേരെ കാൽവരി മൗണ്ടിലേക്ക് പോകാം. ഇതാണ് ഈ കാൽവരി മൗണ്ടിലേക്ക് നമ്മൾ കയറിപ്പോകുന്ന റോഡാണ്. വളരെ വീതി കുറഞ്ഞ റോഡാണ്. അതുപോലെ തന്നെ ഈ കയറിപ്പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ചെറിയ കടകളുണ്ട്, ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലായിട്ട് കടകളുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റോട്ട് നോക്കുമ്പോഴത്തോ ഇവിടെ റിസോർട്ടുകൾ എത്തിയുണ്ട് നമുക്കിവിടെ സ്റ്റേ ചെയ്യാനായിട്ട്. പല മോഡലിലായിട്ട് ഇത് കപ്പൽ പോലത്തെ റിസോർട്ടുകൾ, പല റിസോർട്ടുകളൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട് ഈ കയറി പോകുന്ന വഴിക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു വണ്ടി മാത്രം നല്ല രീതിയിൽ പോകുള്ളൂ. രണ്ട് വണ്ടി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ കയറി പോകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. വളരെ വീതി കുറഞ്ഞ റോഡാണ് ഈ മുകളിലേക്ക് കയറി നമ്മൾ കാൽവരി മൗണ്ടിലേക്ക് കയറി പോകുന്ന വഴി. അങ്ങനെ നമ്മൾ കയറി 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 അങ്ങ് കാൽവരി മൗണ്ടിൻ്റെ ടോപ്പ് ഭാഗത്തെ ആർച്ച് നമ്മളിവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ടോപ്പ് ഭാഗത്ത് എത്താനായിട്ടായി. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ, സൂര്യൻ നേരെയാണ് താഴ്ത്തടിക്കുന്നത്. ഇനി നമുക്കിവിടെ നിർത്തിയിട്ട് നമുക്ക് പാസ് എടുക്കണം. അപ്പോൾ നമുക്ക് നേരെ പാസ് എടുക്കാം. അപ്പോൾ നമ്മൾ പാസ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 25 രൂപ വെച്ചിട്ടാണ്, കാറിനും അതുപോലെ തന്നെ 25 രൂപ. ഇവിടെ കാൽവരി മൗണ്ട് എക്കോ ടൂറിസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോഴത്തോടെ കാണാനായിട്ട് പറ്റും അവിടെ ഒരു റിസോർട്ടൊക്കെ കാണാനായിട്ട് പറ്റും. നമുക്ക് റൂംസ് കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും താമസിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ കോഫി ഷോപ്പുണ്ട്, അതുപോലെ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു കാറ്റാണ് കേട്ടോ, അടിപൊളി കാറ്റുണ്ട്. അപ്പോൾ വെയിലുണ്ടെങ്കിലും നമ്മൾ ഈ ചൂട് അറിയുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു ചെറിയ ടെൻറ്റത്തി അടിച്ചിട്ടുണ്ട്. അവിടുത്തെ നമുക്ക് പോയി റെസ്റ്റ് എടുക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് കഴിയുമ്പോഴത്തോടെ കാണാം ഇടുക്കി ഡാമിലെ വെള്ളം കാണാനായിട്ട് പറ്റുന്നുണ്ട്. എങ്കിലും നല്ല വെയിലായതുകൊണ്ട് നല്ല ക്ലിയറായിട്ട് ക്ലാരിറ്റി ഇല്ല, നല്ല വെയിലാണ്. വെയിലാണെങ്കിൽ നമുക്ക് നമ്മൾ അറിയുന്നില്ല, നമ്മുടെ ശരീരത്തിലോട്ട് ചൂടടിക്കുന്നില്ല. നല്ലൊരു കാറ്റാണ് ഇവിടെ. അതുപോലെ നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങേറ്റത്തോട്ട് നമ്മൾ നോക്കുമ്പോഴത്തോടെ കാണാനായിട്ട് വരും ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാൽവരി മൗണ്ടിലെ കാഴ്ചകൾ. അതുപോലെ തന്നെ കുറേ ആളുകൾ ഇതുവഴിയത്തെ നടന്ന് ഈ മേച്ചിപ്പുലിൻ്റെ ഉള്ളിലൂടെ അങ്ങ് താഴെ വരെ എത്തി ഇറങ്ങി പോകുന്നവരുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ കാൽവരി മൗണ്ടിലത്തെ വിശേഷങ്ങൾ.
അപ്പം ഇതിൽ നല്ലൊരു വ്യത്യസ്തമായ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്ക് ബൈ.